കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സിനിമ ഇറങ്ങിയിട്ട് കുറേ നാളായെന്നറിയാം, എന്നാലും റിവ്യൂ ചെയ്യാൻ ഇത്രയും താമസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഇറങ്ങിയപ്പോൾ ഞങ്ങളില്ലായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞത് മോഹൻലാലിനെ കുറിച്ചാണ്, പടം ഇറങ്ങിയപ്പോൾ ലാലേട്ടനെ കുറിച്ചാണ്, ഭയങ്കര ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളും വിചാരിച്ചു ഒരു ഗസ്റ്റ് റോളിന് ഇങ്ങനെ ഇലക്ട്രിഫൈങ് പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുമോ. പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മാസിൻ്റെ അകത്തിരുന്ന് കാണുന്നതുകൊണ്ട് ലാലേട്ടനെ നമ്മൾ മലയാളികളുടെ അടുത്തുള്ള ഒരു ഒരു അറ്റാച്ച്മെൻറ്റും കൊണ്ട് നമുക്ക് തോന്നുകയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പടം പോയി കണ്ടു. പടം പോയി കണ്ടെന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത വളരെ കുറച്ച് ആൾക്കാരുള്ള ഒരു തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പം എനിക്ക് മനസ്സിലായി ആൾക്കാർ പറഞ്ഞത് വെറുതെ അല്ലാന്ന്. ലാലേട്ടൻ എന്ന് പറഞ്ഞ നടൻ്റെ ആ ഒരു പവർ, സ്ക്രീൻ പ്രസൻസ് ആ സിനിമയിൽ ശരിക്കും എടുത്തു കാണുന്നുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ ഞാൻ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ലാലേട്ടനെ കുറിച്ചിട്ടാണ്. അതാണ് പുള്ളി ആ ഒരു റോളിനോട് ചെയ്തിരിക്കുന്ന ഒരു ജസ്റ്റിസ്. അപ്പം ഇനി നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. കൊച്ചുണ്ണിയുടെ ബാല്യകാലം തൊട്ട് കൊച്ചുണ്ണി എങ്ങനെ കായംകുളം കൊച്ചുണ്ണി എന്ന കള്ളനാവുന്നു എന്നതാണ് റോഷൻ ആൻഡ്രൂസ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. റോഷൻ ആൻഡ്രൂസ് ഇത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ട് ഒരു ഡയറക്ടേഴ്സ് മൂവിയാണ്. പുള്ളിയുടെ വേറെ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സിനിമ എങ്ങനെ പോകുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പുള്ളിയുടായിട്ട് ഒരു വേർഷനാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. സത്യം കായംകുളം കൊച്ചുണ്ണിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കായംകുളം കൊച്ചുണ്ണി നിധി എടുക്കാൻ പോയിട്ട് കള്ളനാവുന്നതല്ല. പക്ഷെ റോഷൻ ആൻഡ്രൂസ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഇതിനകത്ത് ചേർത്ത് ഒരു മസാല രീതിയിൽ ആൾക്കാർക്ക് എന്താണോ വേണ്ടത്, ആൾക്കാർക്ക് എന്താണോ കാണേണ്ടത്, കണ്ട് എന്ത് സുഖിക്കുമോ അതാണ് പുള്ളി ഇതിൻ്റെ അകത്ത് ഡെലിവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ കാസ്റ്റിംഗ് നിവിൻ പോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിവിൻ പോളി ഒരിക്കലും ഇങ്ങനൊരു ക്യാരക്ടറിനെ ആപ്റ്റ് ആവുമെന്ന് നമ്മൾ ആരും വിചാരിച്ചു കണ്ടില്ല. പക്ഷേ പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ലാലേട്ടൻ കടന്നു വരുമ്പോൾ പവർഫുള്ളായിട്ട് തന്നെയാണ് കടന്നു വരുന്നത്. ആ സമയത്ത് നിവിൻ പോളിക്ക് ഒരുപാട് സെറ്റ് ബാക്ക് കിട്ടുന്നുണ്ട്. നിവിൻ പോളിയുടെ ക്യാരക്ടർ ഒരുപാട് ലോ ആയി പോകുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ലാലേട്ടൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ നടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയ ആനന്ദ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് നടി അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ആക്ട്രസ് വെറും ഒരു ലവ് ഒരു സീക്വൻസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കുന്ന, ബാക്കി ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമകൾ പോലെ ലവ് സീക്വൻസിന് വേണ്ടി മാത്രം ഒരു നടി ഒതുങ്ങിപ്പോവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അല്ല, കഥ പ്രോഗ്രസ് ചെയ്യുന്നതോടൊത്ത് തന്നെ പ്രിയ ആനന്ദിന് കഥയിൽ ചെയ്യാനായിട്ട് ഒരുപാടുള്ളതായിട്ട് തോന്നി. ഇനി നമുക്കിതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സിലോട്ടും കിടക്കാം. അപ്പം നമുക്ക് പോസിറ്റീവ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എടുത്ത് പറയാനുള്ളത് ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഞാൻ മുന്നേ പറഞ്ഞു, സ്ക്രിപ്റ്റ് ശരിക്കും എൻഹാൻസ് ചെയ്ത രീതിയിൽ തന്നെയാണ് റോഷൻ ആൻഡ്രൂസ് എന്ന ഡയറക്ടർ ഇതെടുത്തിരിക്കുന്നത്. പുള്ളിയുടെ വേറെ സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് അതിന് ഒരു പരിധി വരെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ്സിൽ പ്രൊഡക്ഷൻ കൂടെ പറയാം. വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റ് വർക്ക്, സെറ്റ് വർക്കും ഭയങ്കര ഗംഭീരമായിരുന്നു. കാണാൻ നല്ല റിയലിസ്റ്റിക് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഒരു പിരമിഡായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സീൻസൊക്കെ ഉണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ഛായാഗ്രഹണം വളരെ നന്നായിട്ട് തന്നെ ക്യാമറയിൽ പകർത്താൻ സിനിമാറ്റോഗ്രാഫറിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ തന്നെയാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, വളരെ നന്നായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സിനിമ ഉണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ്സിലോട്ട് കടക്കാം. അപ്പം നമ്മളെ നെഗറ്റീവ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കും ബീജിയുമാണ്. മ്യൂസിക് ഭയങ്കരമായിട്ട് ഒരു പാട്ടൊഴിച്ച് ബാക്കി എല്ലാ പാട്ടും ഭയങ്കര എന്നല്ല ഇച്ചിരി മോശമായിട്ട് തന്നെ തോന്നി. കാരണം ഫസ്റ്റ് വരുന്ന ആ ഒരു ഐറ്റം സോങ്, അവരത് എൻഹാൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും പരമാവധി ആ സിറ്റുവേഷനപ്പം വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ വന്നു. പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മ്യൂസിക് കോപ്പിയാണ്, അങ്ങനെയാണ്. എന്നാലും ആ സിനിമയ്ക്കകത്ത് കേൾക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ റോഷൻ ആൻഡ്രൂസും നമ്മുടെ ഗോപിസുന്ദറും ഒന്നിച്ച മറ്റു സിനിമകളിലെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊച്ചുണ്ണിയുടെ ബീജിയം ഇച്ചിരി താഴ്ന്നോട്ട് നിൽക്കുന്നതായിട്ട് തോന്നി. അവസാനത്തെ കൊച്ചുണ്ണി വാഴുക എന്ന് പറയുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് വളരെ നന്നായിരുന്നു. അത് മാത്രമേ ഉള്ളൂ മ്യൂസിക്കിൻ്റെ അകത്ത് നല്ലതെന്ന് പറയാനായിട്ട്. അത് നല്ലൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് സീനിലെ മ്യൂസിക്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഡയറക്ടർ. ഒരു ക്ലാസും മാസും സിനിമ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കി. അപ്പം ഈ ക്ലാസിൻ്റെയും മാസിൻ്റെയും ഇടയ്ക്ക് വിട്ടുപോയി ഈ ഒരു സിനിമ. കാരണം നമ്മളിപ്പോൾ പഴശ്ശിരാജ എടുത്താലും ഒരു വടക്കൻ വീരഗാഥ എടുത്താലും ഒക്കെ
എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു നമ്മൾ എന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന സിനിമകളാണ്. കൊച്ചുണ്ണി അങ്ങനെ എന്നും ഓർത്തിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് എങ്ങനെയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് മാസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും ഇത്തിക്കര പക്കി എന്ന് പറഞ്ഞ് വന്ന ക്യാരക്ടർ ഒരുപാട് അടിപൊളിയായിട്ട് മാസി ക്രിയേറ്റ് ചെയ്തിട്ട് പോവുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് പറ്റിയിട്ട് ആ സിനിമയ്ക്ക് എന്തോ പറ്റുന്നുണ്ട്. അതാ ഒരു സിനിമയുടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ആ മെയിൻ ക്യാരക്ടർ പോർട്രേ ചെയ്ത ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മാസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നു. ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഒരു ഒരു മിക്സായിപ്പോയി. എന്ത് അത് കൺഫ്യൂഷൻ സ്റ്റേജിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടേ ഉള്ളൂ നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു മോശം സിനിമ അല്ല റോഷൻ ആൻഡ്രൂസ് എടുത്തിരിക്കുന്നത്, വളരെ നല്ല സിനിമ തന്നെയാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും, എല്ലാവരും കണ്ടതായിരിക്കും. കേരളത്തിൽ അത് കാണാൻ ബാക്കി എനിക്ക് തോന്നുന്നില്ല. മിക്കവരും ഓൾമോസ്റ്റ് ഒരു 80% ഈ സിനിമ കണ്ടിട്ടുണ്ട്. നല്ല കളക്ഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കായംകുളം കൊച്ചുണ്ണി. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ബേസിക്കായിട്ട് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവാം. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ്, ഇൻട്രോൾ ബ്ലോക്ക്, ക്ലൈമാക്സ് ഇത് മൂന്നും കോർത്തിണക്കിക്കൊണ്ട് ആൾക്കാർക്ക് ഒരു രീതിയിലും ബോറും അടിക്കാതെ റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകൻ അയാൾക്ക് കിട്ടിയിട്ടുള്ള ബെസ്റ്റ് കാസ്റ്റിനെ വെച്ച് വളരെ നന്നായിട്ട് ചെയ്തൊരു സിനിമ ആയിട്ടാണ് കായംകുളം കൊച്ചുണ്ണിനെ ഞങ്ങളും ജനങ്ങളും കാണുന്നത്. ഈ സിനിമയ്ക്ക് അത് വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കായംകുളം കൊച്ചുണ്ണി ഇങ്ങനെ 100 crore ക്ലബിൽ കയറി, അതിൽ വളരെ സന്തോഷമുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രി വളരെ നല്ലൊരു ഫേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പുലിമുരുകനും കായംകുളം കൊച്ചുണ്ണിയും പോലത്തെ സിനിമ മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ നല്ലൊരു ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. ഇനിയും ഇതേപോലത്തെ വലിയ വലിയ സിനിമകൾ വരണം, ആൾക്കാരത് കാണണം, ഫിലിം ഇൻഡസ്ട്രി ബ്ലൂം ചെയ്യണം. അപ്പം അതിന് പ്രചോദനമാവുന്ന രണ്ട് ഡയറക്ടേഴ്സായിരുന്നു വൈശാഖും അതേപോലെ റോഷൻ ആൻഡ്രൂസും. ഈ രണ്ട് ഡയറക്ടേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, വൈശാഖിൻ്റെ പുലിമുരുകനായിരുന്നിരിക്കാൻ കായംകുളം കൊച്ചുണ്ണി പോലത്തെ ഒരു ബിഗ് അതിൻ്റെ ഒരു ഹിറ്റായ രീതി കൊണ്ടായിരിക്കാം കായംകുളം കൊച്ചുണ്ണി പോലത്തെ ഒരു ബിഗ് ഫിലിം വീണ്ടും മലയാളത്തിൽ വന്നത്. ഇനി ഇതിൻ്റെ ഇതൊരു പ്രചോദനമായെടുത്ത് വേറെ സിനിമകൾ വരും. അപ്പോൾ ഇനി നമുക്ക് ഒടിയം വരുന്നുണ്ട്, അങ്ങനെ ബിഗ് ബഡ്ജറ്റായിട്ടുള്ള പല സിനിമകളും വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഈഗർലിയായിട്ട് വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. ഇതേപോലെ റിവ്യൂസായിട്ട് ഞങ്ങൾ ഇനിയും വരും കഴിയുന്ന നേരത്തെ തന്നെ. അപ്പം എല്ലാവർക്കും ഈ ഞങ്ങളുടെ റിവ്യൂസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.